തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ വേണമെന്ന നിലപാടിൽ ഉറച്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. പൂരം എക്സിബിഷൻ സ്റ്റാളുകളുടെ എണ്ണം പകുതിയായി കുറയ്ക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പൂരം നടത്താനും തീരുമാനം. വിശദമായ ലേ ഔട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചു. പൂരത്തിന്റെ ഷെഡ്യൂളും വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എത്ര ആനകൾ ഏതൊക്കെ സമയത്ത് ശ്രീമൂലസ്ഥാനത്ത് എത്തും, തിരുവമ്പാടി പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എക്സിബിഷൻ്റെ ലേ ഔട്ട് സ്കീം, ഇതെല്ലാം സമർപ്പിച്ചു. ഇതേ തുടർന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സംസ്ഥാന സർക്കാരിന് അയച്ചിട്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. തൃശ്ശൂർ പൂരത്തിന് ആനകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ആ ഒരു കാര്യത്തിൽ എല്ലാ പൂര കമ്മിറ്റികളും ഒരേ തീരുമാനമാണ്. അതായത് കൊടിയേറ്റം തൊട്ട് ആറാട്ട് വരെ ഒരു മാറ്റമുണ്ട്, അതിന് ശക്തമായിട്ടുള്ള നിലപാടാണ്. 2019 എങ്ങനെ പൂരം നടന്നു? സുധിഷ ധർമ്മൻ ചേരുന്നു. സുധിഷ, മുൻ വർഷങ്ങളിലേത് പോലെ തന്നെ തൃശൂർ പൂരം നടത്തണം, ഒരൽപ്പം പോലും ആഘോഷങ്ങളിൽ വെള്ളം ചേർക്കാനാകില്ല എന്നാണ് മുൻപ് ദേവസ്വങ്ങൾ സ്വീകരിച്ച നിലപാട്. ഈ നിലപാടിനെ എത്തരത്തിലാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്? തീരുമാനമായ കാര്യങ്ങളിൽ പ്രവിത, അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അത് കഴിഞ്ഞ യോഗത്തിലും ജില്ലാ ഭരണകൂടം അത് വ്യക്തമാക്കിയിരുന്നു. സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന ഒരു നിലപാടാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. അതേസമയം ദേവസ്വങ്ങളൊക്കെ തന്നെയും ഇതിനു മുൻപ് പൂരം എത്ര പ്രൗഢ ഗംഭീരമായാണോ നടന്നിരുന്നത്, അതേ പ്രൗഢിയോടുകൂടി തന്നെ ഇത്തവണയും തൃശൂർ പൂരം നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ദേവസ്വങ്ങളുള്ളത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും മറ്റ് 8 ഘടക പൂരക്ഷേത്രങ്ങളും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ചടങ്ങുകളൊക്കെ തന്നെ കൃത്യമായി അതേ പ്രൗഢിയോടുകൂടി തന്നെ നടത്തണം, ഒപ്പം തന്നെ പൂരം എക്സിബിഷനും നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൂരം എക്സിബിഷൻ നടത്തുമ്പോൾ ആളുകളുടെ എണ്ണം കൂടും എന്ന ഒരു വാദമായിരുന്നു കഴിഞ്ഞ തവണ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ ലേ ഔട്ട്, സ്റ്റാളുകളുടെ ഉൾപ്പെടെ എണ്ണം കുറച്ചുകൊണ്ട് ആളുകൾക്ക് കൃത്യമായി അകലം പാലിക്കുന്ന രീതിയിൽ കൃത്യമായ ലേ ഔട്ട് ദേവസ്വങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പൂരം ചടങ്ങുകളുടെ കാര്യത്തിലുള്ള കൃത്യമായ രേഖകൾ ഇന്ന് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ഒപ്പം ആനകളുടെ എണ്ണത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ കൃത്യമായ സമയവും എത്ര ആനകൾ ഏതൊക്കെ എഴുന്നള്ളിപ്പുകൾ പങ്കെടുക്കണം എന്നത് ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി ശേഖരിച്ച് ഇത് സർക്കാരിന് കൈമാറും. അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ നിന്ന് വരികയും വേണം. ഏതായാലും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വങ്ങൾ ഈ ഒരു യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഇതിനു മുൻപ് തൃശൂർ പൂരം എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ ഇത്തവണ തൃശൂർ പൂരം വേണം എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വങ്ങൾ. പ്രവിത, ശരി, സുധിഷാ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. Number 1 election channel 24.